വാക്സിൻ എടുത്ത് കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടിയെന്ന ആശ്വാസത്തിനിടെ അതിരൂക്ഷമാകുകയാണ് കോവിഡ് വ്യാപനം. രാജ്യത്തെ പ്രതിദിന രോഗികൾ 1.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഡൽഹിയിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കിയിട്ടുണ്ട്. കരുതൽ ഡോസ് എടുക്കുന്നതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും. സംസ്ഥാനത്തെ കണക്കും ഒട്ടും ആശ്വാസത്തിന് വക നൽകുന്നില്ല. എന്താണ് പ്രതിരോധം? പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം? എന്താണ് കരുതൽ ഡോസ്? എല്ലാവരും കരുതൽ ഡോസ് എടുക്കേണ്ടതുണ്ടോ? വിശദമായി തന്നെ പരിശോധിക്കാം വരുന്ന അരമണിക്കൂറിൽ. സ്വാഗതം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയുണ്ട്. നമുക്കിപ്പം ഇന്ന് അതിഥിയായുള്ളത് ഡോക്ടർ പത്മനാഭ ഷെനായിയാണ്. ഈ ഒമൈക്രോൺ കോവിഡുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വിശദമായി തന്നെ പഠിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ കൃത്യമായി സംസാരിക്കുന്ന ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ പത്മനാഭ ഷെനായി. ഡോക്ടർ സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഓരോ ദിവസം കഴിയുന്തോറും ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടാകുന്നു. പഴയൊരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. വലിയ ആശങ്കയ്ക്കുള്ള ഒരു അടിസ്ഥാനം നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഉണ്ടോ ഡോക്ടർ? നമുക്ക് കേരള ഇത് ഒമിക്രോൺ വകഭേദത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് 10-15 പേരിലേക്കാണ് ഇത് പകരുന്നത്. അപ്പോൾ നമുക്ക് യു കെയിലാണെങ്കിലും അതുപോലെ യു എസിലാണെങ്കിലും നേരത്തെ വന്ന ഡേറ്റ വെച്ച് നമുക്കറിയാം, ഇത് കേസുകൾ വളരെ പെട്ടെന്ന് കൂടും. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ എല്ലാ ദിവസവും 10 ലക്ഷത്തിനടുപ്പിച്ച് കേസുകളാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം അമേരിക്കയെക്കാളും 4 ഇരട്ടി വലിപ്പമുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ദിവസം അതിൽ കൂടുതൽ എത്രയോ കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൽ നമുക്കൊരിക്കലും തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒമിക്രോൺ വകഭേദത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് കുറേ ആളുകളിലേക്ക് പടർന്നു പിടിക്കുമെങ്കിലും സിവിയർ ആയിട്ടുള്ള അസുഖം, തീവ്രമായിട്ടുള്ള രോഗം ഉണ്ടാകുന്നവരുടെ അളവ് കുറച്ച് കുറവാണ്. അതായത് നേരെ പകുതിയോളമാണെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ 100-ൽ 2 പേർക്ക് അസുഖം തീവ്രമാകുമായിരുന്നെങ്കിൽ ഇത് ചിലപ്പം 100-ൽ 1 ആൾക്ക് മാത്രമേ അസുഖം തീവ്രമാകുകയുള്ളൂ, അല്ലെങ്കിൽ ഐ സിയുയിൽ വരികയുള്ളൂ, അല്ലെങ്കിൽ ആശുപത്രിവാസം വേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കുമെങ്കിലും തീവ്ര രോഗം ഉണ്ടാക്കാത്തത് കൊണ്ട് കുറച്ചൊരു പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി വാക്സിൻ എടുത്തവർക്കും അല്ലെങ്കിൽ നേരത്തെ ഇൻഫെക്ഷൻ വന്ന് വാക്സിൻ എടുത്തവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നേരത്തെയുള്ളൊരു വേവിനേക്കാളും കൂടുതൽ കേസുകൾ ഡെഫിനറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കണം, അത് സംശയമൊന്നുമില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഇന്ത്യയിൽ ഒരു 4-5 ലക്ഷം കേസ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വേവിലും അത്രയോ അതിൽ കൂടുതലോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. കേരളത്തിൽ നേരത്തെ 30,000 വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലും അടുത്ത 1 മാസത്തിനുള്ളിൽ കേസുകൾ കുതിച്ചു കയറാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. കാരണം ഈ കേസുകൾ കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ 1%, അതായത് ഒരു വലിയ നമ്പറിൻ്റെ ചെറിയ ശതമാനമാണെങ്കിലും അത് ഒരു വലിയ നമ്പർ ആയിരിക്കും. അതായത് 40,000-50,000 കേസുകളിൽ 1% എന്ന് പറയുന്നത് 400-500 പേരൊക്കെ ഒരു ദിവസം ആശുപത്രി വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആശുപത്രികൾ സാച്ചുറേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രായമായവർ അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, എന്തെല്ലാം ജാഗ്രത നമ്മൾ പാലിക്കണം? ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ ഈ കോവിഡ് ഉണ്ടായിരുന്നതിന് മുൻപത്തെ സാഹചര്യം എന്താണ്? അതുപോലെ തന്നെയാണ് കടകളിലെല്ലാം വലിയ തിരക്കാണ്, ടൗണിൽ വലിയ തിരക്കാണ്, മാസ്ക് വെക്കാതെ നടക്കുന്ന നിരവധി ആളുകളുണ്ട് പുറത്തിറങ്ങുമ്പോൾ പോലും. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ എന്ത് കരുതലാണ് നമ്മളിനി സ്വീകരിക്കേണ്ടത്? എത്രത്തോളം ജാഗ്രത ഇനി പുലർത്തേണ്ടതുണ്ട്? സി കേസുകൾ കൂടുന്നൊരു സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ഡോസ് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് വെക്കാതെ നടക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും ഈ അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ മാസ്ക് വെച്ചാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു തീവ്രത കുറയും, മാസ്ക് അസുഖം വരാനുള്ള സാധ്യത കുറയുമെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മൾ മാത്രം മാസ്ക് വെച്ചാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ളവർ എപ്പോഴും മാസ്കുകൾ വെക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അതായത് ഏറ്റവും എഫക്റ്റീവായിട്ട് മാസ്ക് നമ്മൾ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ N95 മാസ്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം പടരാനുള്ള സ്ഥിതിയാകും. ഒരാളിൽ നിന്ന് 10-20-30 പേരിലേക്കൊക്കെ അസുഖം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മാസ്കിങ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടച്ചിട്ട സ്ഥലങ്ങൾ, അതായത് വായുസഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു മീറ്റിംഗ് നടത്തുന്നതോ കുറേ ആളുകളിൽ നിന്ന് സംസാരിക്കുന്നതോ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ 1-2 മാസത്തേക്കെങ്കിലും കൂടുതൽ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ത് വില കൊടുത്ത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക, എസ്പെഷ്യലി പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ കഴിയുന്നതും കുറയ്ക്കുക. കൂടുതലും ഫോണിലൂടെയോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വരുവാണെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ അസുഖം കൊണ്ട് കൊടുക്കുന്നത് കുറയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഇതിൻ്റെ ഒരു വലിയ പീക്കിംഗ് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വലിയ പീക്കിലേക്ക് നമ്മൾ പോകും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും 2-ാമത്തെ ഡോസ് വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ 1-2 ഡോസ് കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 15% ആളുകൾ ഇപ്പോഴും 2-ാമത്തെ ഡോസ് വാക്സിൻ എടുക്കാത്തവരുണ്ട് എലിജിബിൾ ഗ്രൂപ്പിൽ. ആ എലിജിബിൾ ഗ്രൂപ്പിൽ അവർ 2-ാമത്തെ ഡോസ് വാക്സിൻ എടുക്കുക. കാരണം 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും അസുഖം വരുമെങ്കിലും അവർക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറവായിരിക്കും, അസുഖം ഗുരുതരമായി അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിനുള്ള ചാൻസ് വളരെ കുറവാകാൻ തന്നെയാണ് സാധ്യത. ഡോക്ടർ, വാക്സിനേഷൻ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഈ കരുതൽ ഡോസ് എന്ന് പറയുന്ന പുതിയൊരു കാര്യം കൂടി വരുന്നത്. ആളുകൾക്ക് അതെന്താണ് എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നാണ് കേന്ദ്രം പറയുന്നത്. എല്ലാവരും കരുതൽ ഡോസ് എടുക്കേണ്ടതുണ്ടോ ഡോക്ടർ? എനിക്ക് തോന്നുന്നു കരുതൽ ഡോസ് ഇതിന് നമുക്ക് നമ്മുടെ സമൂഹത്തെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
നേരത്തെ കോവിഡ് വന്നു പോയവർ രണ്ട് കോവിഡ് വന്നു പോകാത്തവർ ഇപ്പോ കോവിഡ് വന്നു പോയ അതായത് പ്രയർ ആയിട്ട് കോവിഡ് വന്നതാണ് നമ്മുടെ കേരളത്തിലാണ് 50% ആളുകൾ ഇന്ത്യയിലാണെങ്കിൽ 75% ആളുകൾക്ക് നേരത്തെ കോവിഡ് വന്നു പോയിട്ടുണ്ട് ഈ കോവിഡ് വന്നു പോയ ആളുകൾക്ക് ഒന്നോ രണ്ടോ ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷന് ശേഷം വാക്സിൻ എടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടും ഈ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിലുള്ള പ്രതിരോധം നൽകുന്നതാണ് അത് കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മറ്റേ ഇൻഫെക്ഷൻ വരാത്ത ആളുകൾക്ക് ഡെഫിനറ്റ്ലി അവർക്ക് എസ്പെഷ്യലി 60 വയസ്സിന് മുകളിലുള്ളവരാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസ്ഡ് ആണ് അതായത് അവയവ മാസ ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം മരുന്നുകൾ കഴിക്കുന്നവരാണ് ക്യാൻസർ രോഗമുള്ളവരാണ് അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നം വീണ്ടും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് അസുഖം തീവ്രമാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വാക്സിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്ക് വന്ന സ്റ്റഡീസ് എല്ലാം പറയുന്നത് 6 മാസം അതായത് 2-ാമത്തെ ഡോസ് എടുത്ത് 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ കുറയുന്നു എന്നുള്ള ഡേറ്റ പല സ്ഥലത്തുനിന്നും വന്നതിൻ്റെ ബേസിസിലാണ് ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഡോസ് അല്ലെങ്കിൽ പ്രിക്കോഷണറി ഡോസ് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ ഡോസ് ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള കോമോർബിഡിറ്റീസ് ഉള്ളവർ അതായത് കിഡ്നിക്ക് അസുഖമോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസ്ഡ് മരുന്ന് കഴിക്കുന്നവർ വാതരോഗത്തിനൊക്കെ ഇമ്മ്യൂണോ സപ്രസ്ഡ് മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ചവർ അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ട് മസ്റ്റായിട്ട് എടുക്കേണ്ടത് പിന്നെ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഒരു പോളിസി പറഞ്ഞിരിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും അനുബന്ധ അസുഖങ്ങളുണ്ടെങ്കിൽ എടുക്കാമെന്നാണ് പക്ഷേ ആരാണ് മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ മസ്റ്റായിട്ട് എടുക്കുക എസ്പെഷ്യലി അവർക്ക് നേരത്തെ കോവിഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഡോക്ടർ ഈ വിഷയം കഴിഞ്ഞ 1.5-2 വർഷത്തോളമായി നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണെങ്കിൽ പോലും ആളുകൾക്ക് അവരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി വിഷയം എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കോളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും സംശയവുമായി വിളിക്കുന്ന ആളുകൾ നമുക്ക് പ്രേക്ഷകരുടെ സംശയങ്ങൾ കൂടി ദൂരീകരിച്ച് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു ലിസി എന്നൊരു പ്രേക്ഷകയുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും ഡോക്ടറോട് ചോദിക്കാം ഗുഡ് ഈവനിങ് ഡോക്ടർ ഗുഡ് ഈവനിങ് ലിസി പറഞ്ഞോളൂ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ മാസം 17-ാം തീയതി കഴിഞ്ഞ മാസം മീൻസ് നവംബർ 17-ാം തീയതി കോവിഡ് വന്നതാണ് എനിക്ക് 45 വയസ്സുണ്ട് എൻ്റെ മക്കൾക്ക് 2 പേർക്കും കോവിഡ് വന്നു അപ്പോൾ അവർക്ക് ഇപ്പം 17 വയസ്സുള്ള മോന് +1 പഠിക്കുന്ന മോന് വാക്സിൻ എടുക്കണം എന്ന് സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട് അവന് കോവിഡ് വന്ന് പോയതേ ഉള്ളൂ അപ്പം നമ്മളിത് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് 2 മാസം കഴിഞ്ഞാൽ എടുക്കാം 3 മാസം കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി സേഫ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മുതൽ 3 ഇപ്പോൾ 2 മാസം ആകുന്നേ ഉള്ളൂ അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞ് ഒരു 3 മാസം ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇൻ കേസ് 3 മാസം വരെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് 2 മാസമെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം കോവിഡ് വന്നു പോയിട്ടുണ്ടെങ്കിൽ 1.5-2 മാസം 2 മാസത്തേക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മകന് കിട്ടും വാക്സിൻ വൈറസിൽ നിന്ന് അടുത്തൊരു ഇൻഫെക്ഷൻ വരുന്നില്ല അതുകൊണ്ട് ഒരു 2-3 ആഴ്ച കൂടി വെയിറ്റ് ചെയ്ത ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് വ്യക്തമാണ് ഡോക്ടർ വിനോദ് എന്നൊരു പ്രേക്ഷകനുണ്ട് ആലപ്പുഴയിൽ നിന്നും ഡോക്ടറോട് ചോദിക്കാം വിനു പറഞ്ഞോളൂ പറഞ്ഞാൽ വിളിച്ചത് ഞങ്ങള് എനിക്ക് 40 വയസ്സുണ്ട് ഞങ്ങള് വാക്സിൻ 2 എടുത്തതാണ് അപ്പം ഇനി അടുത്ത വാക്സിൻ നമ്മൾ എടുക്കണോ സാറേ 40 വയസ്സുള്ള വേറൊരു നിങ്ങൾക്കൊരു റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാക്സിൻ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല ഗവൺമെൻറ് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള എന്തെങ്കിലും കോമോർബിഡിറ്റി അതായത് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം നമ്മൾ ബൂസ്റ്റർ കരുതൽ ഡോസ് എടുക്കേണ്ടത് അതുകൊണ്ട് ഇപ്പം വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ 2 ഡോസ് വാക്സിൻ എടുത്തെങ്കിലും മാസ്ക് ധരിക്കുന്നത് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക അടച്ചിട്ട സ്ഥലങ്ങൾ അതുപോലെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ മാസ്കിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്കുക ഈ മറ്റ് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം ബൂസ്റ്റർ ഡോസ് ഈ പറയുന്ന നമ്മൾ ഇസ്രായേലിലടക്കമുള്ള രാഷ്ട്രങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ബൂസ്റ്റർ ഡോസ് കൊടുക്കാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ആളുകൾക്ക് എല്ലാവരും എടുക്കേണ്ടി നമ്മുടെ രാജ്യത്തും എല്ലാവരും എടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക എല്ലാവരും പങ്കുവയ്ക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലിൽ 3 ഡോസ് ബൂസ്റ്റർ എടുത്തിട്ടും ഇന്നലെ 15,000 കേസാണ് റിപ്പോർട്ട് ചെയ്തത് 12,000 കേസാണ് ഒരു 50-60 ലക്ഷം ജനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ അവിടെ 20,000 കേസ് അടുപ്പിച്ചു അതായത് കേരളം എന്ന് വെച്ചാൽ ഇസ്രായേലിനെക്കാളും എത്രയോ വലുതാണ് അപ്പോൾ കേരളത്തിൽ ഉള്ളതിനേക്കാളും എത്രയോ കൂടുതൽ കേസുകളാണ് 18,000 കേസുകളാണ് ഇന്നലെ ഒരു ദിവസം ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഈ ബൂസ്റ്റർ ഡോസ് വീണ്ടും വീണ്ടും എടുത്തത് കൊണ്ട് നമുക്കൊരു ഭയങ്കരമായ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല ദേർ ഇസ് എ ലിമിറ്റ് നമുക്ക് ഈ വാക്സിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ കൂടുതൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് വാക്സിൻ എടുത്താൽ സിവിയർ ഡിസീസ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് 90% ശരിയാണ് അതായത് സിവിയർ ഡോസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറയുന്നുണ്ട് 2 ഡോസ് വാക്സിൻ എടുത്തവരിൽ പക്ഷേ വാക്സിൻ എടുത്തവർക്ക് അസുഖം പിടിപെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്ത് അസുഖത്തെ മാറ്റി നിർത്താം
എന്ന് പറയുന്നത് അതൊരു എത്രമാത്രം റിയാലിറ്റി ആണെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, വാക്സിൻ എടുത്തവർക്ക് ഒരു ചെറിയ ജലദോഷപ്പനി പോലെ ഈ കോവിഡ് വന്നു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് വാക്സിൻ എടുക്കേണ്ടത് ആരാണ്? സിവിയർ ഡിസീസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള പ്രായമുള്ളവരാണ് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത്. അല്ലാതെ എല്ലാവരും ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ഒരു കാര്യം, അത് ലോജിക്കലി അത് ഒരു വലിയൊരു നമുക്കൊരു എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളതിൽ വീണ്ടും പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. ഈ രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷവും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇതിനെല്ലാം നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായി മാറുന്നത്. പ്രത്യേകിച്ചും അവരാണ് രോഗത്തിൻ്റെ ഈ വൈറസിൻ്റെ ഒരു വാഹകരായി മാറുന്നത് എന്നുള്ളതാണ് പഠനങ്ങളെല്ലാം തന്നെ പറയുന്നത്. ദേവാംബിക എന്നൊരു പ്രേക്ഷകയുണ്ട് ആലപ്പുഴയിൽ നിന്നും. ദേവാംബിക, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഇല്ല, ചെറിയ ചെറിയ ഫുഡ് അലർജി ഒന്നും ഈ വാക്സിൻ എടുക്കുന്നതിനൊരു പ്രശ്നമല്ല. എത്രയോ ആളുകൾ അലർജി ഉള്ളവർ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇന്ന് 150 കോടി ഡോസ് ആണ് കൊടുത്തേക്കുന്നത്. 150 കോടി ഡോസ്, അത് ചെറിയ നമ്പറല്ല. അപ്പൊ 150 കറോർ ഡോസിൽ അലർജി ഉള്ള എത്രയോ പേർക്ക് കൊടുത്തിട്ട് അവർക്കൊന്നും മേജർ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ തോന്നുന്ന ഒരു നല്ല ആശുപത്രിയിൽ പോയി എടുക്കുക, വാക്സിൻ എടുക്കാതിരിക്കുന്ന ഇത് വാക്സിൻ എടുത്ത് നമ്മുടെ അവിടെ റെസ്റ്റ് ചെയ്യുക. ഒരു അരമണിക്കൂറിനുള്ളിൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് വാക്സിൻ എടുക്കാതിരിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഡോസ് ഒരു ഡോസ് വാക്സിൻ കഴിയുന്നതും പെട്ടെന്ന് എടുക്കുക. കാരണം ഒമിക്രോൺ വലിയൊരു വേവ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കറിയാം കുറേ ആളുകളെ ഒരുമാതിരിപ്പെട്ട വളരെ വലിയ ഒരു നമ്പേഴ്സാണ് അടുത്ത ദിവസം വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രതിരോധം ഉണ്ടെങ്കിൽ, ഒരു വാക്സിൻ എടുത്തതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, ആ അസുഖം തീവ്രമാകാതിരിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും. സാധാരണക്കാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. നമ്മുടെ സമൂഹത്തെ മുന്നിൽ നയിക്കേണ്ട അധ്യാപകരടക്കമുള്ളവർ ഈ വാക്സിനേഷനോട് എത്തരത്തിലാണ്, അതിലൊരു ഭാഗം അധ്യാപകർ, മുഴുവൻ ആളുകൾ എന്ന് പറയുന്നില്ല, അവർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. രാമകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകനുണ്ട് കണ്ണൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം 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 രാമകൃഷ്ണ, പറഞ്ഞോളൂ. അത് ഞാൻ സംശയം, ഞാൻ രണ്ട് ഡോസ് എടുത്ത ഒരു 60 കഴിഞ്ഞൊരു ഷുഗർ പേഷ്യന്റ് ആണ്. ഞാനിപ്പോ ഷുഗറിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ പിന്നെ എനിക്കുള്ള ഡൗട്ട്, പിന്നെ എനിക്ക് ഈ ബൂസ്റ്റർ ഡോസിന്റെ 3rd dose നിർബന്ധമായും സ്വീകരിക്കേണ്ട ആളുടെ പട്ടികയിൽ വരുന്നതാണോ ഈ പിന്നെ ഷുഗർ പേഷ്യൻസ് എന്ന് പറയുന്ന ആളുകള്? 65 വയസ്സാണ്. എത്ര വയസ്സ്? 62. 62 വയസ്സ്. ഷുഗർ മാത്രം ഉണ്ടെങ്കിൽ നിർബന്ധമുണ്ടെന്ന് ഞാൻ പറയില്ല. ഏത് വാക്സിൻ എടുത്തേ? കോവിഷീൽഡ് ആണോ എടുത്തത് നേരത്തെ? കോവിഷീൽഡ് ആണ് എടുത്തത് സർ. കോവിഷീൽഡ് 2 dose വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ 62 വയസ്സെന്ന് പറയുമ്പോൾ ഷുഗർ വളരെ, ഷുഗർ ഇപ്പം പലതരത്തിലുണ്ടല്ലോ, കിഡ്നിയെ ബാധിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഷുഗർ മൂർച്ഛിച്ച തരത്തിലുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുക്കണം. ചെറിയൊരു ഷുഗറൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ 60 വയസ്സിന് മുകളിലുള്ളവർ എടുത്തത് കൊണ്ട് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് അത് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഡോക്ടർ സുരേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഡോക്ടറോട് ചോദിക്കാം. ഇപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം വെച്ചാൽ, ഒരു മാസ്ക് ഒരാൾക്ക് എത്ര നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് വെച്ചാല്, ഒരു മാസ്ക് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പം നമ്മൾ കുറച്ചൊരു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന് ചായ കുടിക്കാനൊക്കെ ഈ മാസ്ക് നമ്മൾ എടുക്കുമ്പോൾ അത് എങ്ങനെ എടുക്കണം? ആ മാസ്ക് തന്നെ തിരിച്ചു വെക്കാൻ പറ്റുമോ നമ്മുടെ മുഖത്ത്? അതേപോലെ തന്നെ ഡോക്ടർ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെ കെയറിങ് എടുക്കണം? അതെ, മാസ്ക് ജനറലി ഉള്ള മാസ്കുകളെല്ലാം ഒരു ദിവസം വരെ യൂസ് ചെയ്യാം. നമുക്ക് N95 ആണെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്യാം. അതിനുശേഷം അത് റൊട്ടേറ്റ് ചെയ്താൽ 4-5 ദിവസത്തിന് ശേഷം അതേ മാസ്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അതെടുക്കേണ്ട വിധമൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെവിയിൽ നിന്ന് എടുത്ത് താഴത്ത് വെക്കുക, അതിനുശേഷം നമ്മൾ ചായ കുടിച്ച ശേഷം വീണ്ടും ആ മാസ്ക് വെക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മാസ്ക് മാറ്റുമ്പോൾ നമ്മുടെ അടുത്ത ആരെങ്കിലും ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ട്, ബസ്സിൻ്റെ കാര്യമാണെങ്കിൽ ബസ്സിൽ ഏറ്റവും ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ബസ്സിൻ്റെ ജനലും വാതിലും തുറന്നിടുക. കഴിയുന്നതും വായു സഞ്ചാരം ഉള്ളത് കൊണ്ട് ബസ്സിൽ വെച്ചിട്ട് പലപ്പോഴും രോഗവ്യാപനത്തിന് സാധ്യത വളരെ കുറവാണ്. കാരണം വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ 95% ഈ വ്യാപനം കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെന്റിലേഷൻ, അതായത് ബസ് ഓടുമ്പോൾ നമുക്കറിയാം നല്ലൊരു കാറ്റടിച്ചു പോകും. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ബസ്സിനകത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതെന്ത് വില കൊടുത്ത് നമ്മൾ ഒഴിവാക്കണം. കാരണം തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എത്ര നല്ല മാസ്ക് വെച്ച് കഴിഞ്ഞാലും നമുക്കറിയില്ല നമ്മുടെ അടുത്ത് ആരാ നിൽക്കുന്നതെന്ന്. അങ്ങനെ തിങ്ങി നിരത്ത് പോകാതിരിക്കുക. ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സേഫായിട്ട് യാത്ര ചെയ്യാം. നമുക്കറിയാം ഇപ്പോൾ ഒരു അത് തൊട്ടാലൊന്നും ഒരിക്കലും ഈ ഒരു വളരെ കുറവാണ്. തൊട്ട് നമ്മുടെ കൈകളിലൂടെ ഈ അസുഖം പകരുന്നത് വളരെ കുറവാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് വായുവിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പോൾ വായു സഞ്ചാരമുള്ള സ്ഥലത്ത്
ഒരു നല്ല മാസ്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാൾ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പകരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ അടുത്തുള്ള ആൾക്ക് മാസ്ക് ഉണ്ടോ, അയാൾ കറക്റ്റ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, രണ്ട് വായസ് നമ്മുടെ ബസ്സിലെ ജനലൊക്കെ തുറന്നാണോ ഇട്ടിരിക്കുന്നത്, അങ്ങനെ തുറന്ന് വായു സഞ്ചാരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രോഗവ്യാപനത്തിന് സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, ഒമൈക്രോണിന്റെ തീവ്രതയിലും വാക്സിനേഷനും എല്ലാം കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒമൈക്രോണിന്റെ തീവ്രത സംബന്ധിച്ച വിഷയത്തിൽ, പ്രത്യേകിച്ചും ഒമൈക്രോണിന് ഈ പറയുന്ന മരണത്തിൻ്റെ തോത് കുറവാണ് എന്നുള്ള തരത്തിലാണ് പഠനങ്ങൾ നിലവിൽ പുറത്തു വരുന്നത്. അതിനാൽ തന്നെ ഒമൈക്രോണിന് ഈ പറയുന്ന അത്ര തരത്തിൽ വലിയ തോതിൽ പേടിക്കേണ്ടതുണ്ട്. അതിലും പേടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സാധാ കോവിഡിനെ തന്നെയല്ലേ ഡോക്ടർ, പ്രത്യേകിച്ച് ഇന്ത്യൻ വകഭേദത്തിനടക്കം? അല്ല, ഇന്ത്യൻ വകഭേദം ഡെൽറ്റ വകഭേദമാണ് ഒമിക്രോണിനേക്കാൾ തീവ്രം, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഡെൽറ്റ വകഭേദത്തിൻ്റെ ഒരു പ്രശ്നം, ഈ ഒമിക്രോൺ വന്നു കഴിയുമ്പോൾ ഡെൽറ്റ, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 150,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഒരു 4,000-5,000 കാണത്തുള്ളൂ. 145,000 ഒമിക്രോണാണ്. ബോംബെയിലും മുംബൈയിലും നമുക്ക് ജനിതക ശ്രേണീകരണം നടന്നിട്ടുണ്ട്. അതിൽ 85-90% ഇപ്പം ഇപ്പോഴും ഒമിക്രോൺ വകഭേദം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റയാണ് ഭയക്കേണ്ടത്. ഒമിക്രോണും നമുക്കറിയാം കോവിഡിൻ്റെ രണ്ട് വകഭേദങ്ങളാണ്, ഒമിക്രോണും ഡെൽറ്റയും. അപ്പോൾ നമ്മൾ ഏത് ഇതിനാണെങ്കിലും വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ സെയിം ആണ്. നമുക്കറിയാം നമ്മൾ വാക്സിൻ രണ്ട് ഡോസ് എടുക്കുക, മാസ്ക് വെക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടച്ചിട്ട് സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക. ട്രീറ്റ്മെന്റിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളോട്, ഡെൽറ്റയ്ക്ക് നമ്മൾ നേരത്തെ പറയുന്ന പോലെ കോക്ടെയിൽ തെറാപ്പി വളരെയധികം ഫലപ്രദമാണ്. പക്ഷേ ഒമിക്രോണിനെതിരെ നമ്മൾ ഈ മോണോക്ലോണൽ ആന്റിബോഡി കോക്ടെയിലൊക്കെ എടുക്കുന്ന ഒട്ടും ഫലപ്രദമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏതാണെങ്കിലും രണ്ടിനെയും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഏത് കോവിഡ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സിവിയർ ആകാനുള്ള സാധ്യത ഉണ്ട്. ഒന്നിന് 100-2 മറ്റേ 1-100 അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒമിക്രോൺ തീരെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം പലപ്പോഴും ന്യൂയോർക്കിലൊക്കെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഫസ്റ്റ് വേവിൽ ഉണ്ടായ ഒരു പീക്കിനേക്കാളും വലിയ പീക്കാണ് കേസുകളിൽ ഉണ്ടാകുന്നത്. പക്ഷേ ആ കേസുകൾ വളരെ കൂടുതലായതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻസും ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്. ബോംബെയിൽ നിന്ന് ഡേറ്റ പുറത്തു വന്നത് ഒരു ദിവസം 50 ആളുകൾ വെന്റിലേറ്ററിലോട്ട് പുതുതായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതൊന്നും ഒട്ടും ആശാവഹമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുക. ഡോക്ടർ, കൂടുതൽ പ്രേക്ഷകർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാജിന്റെ പ്രേക്ഷക കോട്ടയത്ത് നിന്നും. രാജി, ഡോക്ടറോട് സംസാരിക്കാം. സാറേ, എൻ്റെ ഹസ്ബൻഡിന് 8 October രണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം ഇത് വന്നായിരുന്നു കോവിഡ്. അപ്പം 2 ഇനി 3 ഇനി എടുക്കണോ? എത്ര വയസ്സുണ്ട് ഹസ്ബൻഡിന്? ഹസ്ബൻഡിന് 55 വയസ്സുണ്ട്. 55 വയസ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല. വേറെ തീവ്രമായിട്ട് അസുഖമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല. ഒബ്സർവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ വാക്സിൻ കിട്ടി ഇൻഫെക്ഷൻ വന്നത് കൊണ്ട് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ തന്നെയാണ് സാധ്യത. ഡോക്ടർ, ലെനിൻ്റെ പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്നു. ഡോക്ടറോട് സംസാരിക്കാം. ലെനിൻ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ഡോക്ടറെ, ഞാന് വാക്സിൻ എടുത്തില്ല. എനിക്ക് ബിൽറൂബിന്റെ അളവ് കൂടുതൽ, ജോണ്ടിസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വാക്സിൻ എടുക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഇത് ഒരു തരത്തിലെ ബുദ്ധിമുട്ടുമില്ല. നിങ്ങളൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടത്. കാരണം എന്തെങ്കിലും അനുബന്ധ അസുഖം ഉള്ളവർക്കാണ് ഈ വേവ് വന്നു കഴിയുമ്പോൾ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. സംശയമില്ലാത്തൊരു കാര്യമാണ്, അത് എടുക്കുക തന്നെ ചെയ്യുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറോസിസ് ഉള്ളവർ പോലും വാക്സിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഒരു ബിൽറൂബിൻ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെയുള്ളവർക്ക്, എന്തെങ്കിലും അനുബന്ധ അസുഖമുള്ളവർക്കാണ് കോവിഡ് വന്നു കഴിയുമ്പോൾ തീവ്രമാകാനുള്ള സാധ്യത. അപ്പോൾ ഞാൻ കഴിയുന്നത് പെട്ടെന്ന് വാക്സിൻ എടുക്കുക, ആ ഡിലേ ചെയ്യേണ്ട. കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമിക്രോണിന്റെ കേസ് കൂടിക്കഴിയുമ്പോൾ വാക്സിൻ എടുത്തവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി കിട്ടും. നമ്മൾ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കുറയത്തില്ലേ ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ? അതുപോലെ ഒരു ഹെൽമെറ്റ് പോലെ തന്നെയാണ് ഈ വാക്സിൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എടുക്കുക. ഡോക്ടർ, കൂടുതൽ പ്രേക്ഷകർ നമുക്കിപ്പം ഈ വിഷയത്തിൽ തുടരുന്നുണ്ട്. അവരുടെ സംശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകാമെന്ന് തോന്നുന്നു. രേഖേന്ദ്ര പ്രേക്ഷകർ എറണാകുളത്ത് നിന്നു. രേഖ, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ, ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ, ഞാൻ സ്പ്ലെനെക്ടമി കഴിഞ്ഞതാണ്. അപ്പൊ എനിക്ക് 2 വാക്സിനും എടുത്തു. അപ്പം സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തിട്ട് ഇപ്പം 6 കഴിഞ്ഞു. അപ്പൊ ഞാൻ ബൂസ്റ്റർ എടുക്കണോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്തിനു വേണ്ടിയാ സ്പ്ലെനെക്ടമി ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഐ ടി പി ഉണ്ട്. ശരി, അപ്പൊ ITP വേണ്ടി സ്പ്ലെനെക്ടമി ചെയ്തെങ്കിൽ നമ്മളിത് ഇങ്ങനെയുള്ള പേഷ്യൻസ് ചിലപ്പോൾ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആണ്, കുറച്ചൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്ത് നോക്കാവുന്നത് ഒരു യൂഷ്വലി ഒരു 3 ഡോസ് എലിജിബിലിറ്റി ഉള്ള സമയത്ത് എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്.
അത് എസ്പെഷ്യലി എന്തെങ്കിലും ഇമ്യൂണോ സപ്രസീവ് മരുന്നുകളോ വേറെ എന്തെങ്കിലും കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മൂന്നാം ഡോസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് എലിജിബിലിറ്റി ഉള്ള സമയത്ത് എടുക്കുക. സജി എന്നൊരു പ്രേക്ഷകൻ മധ്യപ്രദേശിൽ നിന്നും ചേരുന്നുണ്ട്. സജി ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറെ, ഞാൻ മധ്യപ്രദേശിൽ നിന്ന് സജിയാ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ ഡോക്ടറെ. ബാക്കി മാക്സിമം സ്റ്റേറ്റ്സിൽ മറ്റേ സ്കൂൾസ് ആൻഡ് കോളേജസ് ക്ലോസ് ചെയ്ത്, നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാണ്ട് വൈകുന്നത്? അത് ഞാനല്ല അത് പറയേണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ സ്കൂളുകൾ തുറന്ന ശേഷം കേസുകൾ കൂടിയിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഗവൺമെന്റ്. കാരണം സ്കൂളുകളിൽ പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ UK-യിലും US-ലാണെങ്കിൽ പോലും കേസുകൾ, സ്കൂളുകൾ തുറന്നപ്പോൾ കേസുകൾ മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായി. പക്ഷേ കേരളത്തിൽ നവംബർ മാസത്തിൽ തുടങ്ങിയ ശേഷം കേസുകൾ മുകളിലോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ഒമിക്രോൺ വകഭേദം വരുമ്പോൾ ആ ഒരു സീൻ മാറാൻ സാധ്യതയുണ്ട്. സ്കൂളുകൾ ഒരു വ്യാപനത്തിന്റെ ഒരു കേന്ദ്രങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒമിക്രോൺ വേവ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒമിക്രോൺ കേസുകൾ കൂടി തുടങ്ങുന്ന സമയത്ത് ഗവൺമെന്റ് അങ്ങനെ തന്നെ ഒരു തീരുമാനം, സ്കൂളുകൾ അടയ്ക്കാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഒരു ഡെൽറ്റ വകഭേദം തന്നെയാണ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നുള്ള ഡേറ്റയുടെ പുറത്തായിരിക്കാം സ്കൂളുകൾ ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നത്. മാത്രമല്ല സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ വളരെ നന്നായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കാണാതിരുന്നുകൂടാ, കേരളത്തിലെ സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ വളരെ നന്നായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. മാസ്കുകൾ വെക്കുന്നുണ്ട്. അവിടെ രോഗവ്യാപനത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഒമിക്രോൺ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒമിക്രോൺ വകഭേദം കുറച്ചുകൂടി പകർച്ചാശേഷി കൂടിയതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒമിക്രോൺ വളരെ രീതിയിൽ പടർന്നു പിടിക്കുകയാണ്, കേസുകൾ കൂടുകയാണെങ്കിൽ ചിലപ്പോൾ സ്കൂളുകൾ അടയ്ക്കാനുള്ള ഒരു ഡിസിഷനിലേക്ക് ഗവൺമെന്റ് പോകാം. കഴിഞ്ഞ കുറേ കാലം അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വന്നൊരു സാഹചര്യം കൊണ്ടായിരിക്കണം സംസാരിക്കുന്ന ആളുകളെല്ലാം അവർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇനിയും ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുമോ എന്നാണ്. സംസ്ഥാന സർക്കാർ ഇന്ന് വിഷയത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്, ഉടനെ ഇല്ല എന്നുള്ള തരത്തിൽ തന്നെ സർക്കാർ പറയുന്നു. പക്ഷേ ആരോഗ്യത്തിലൂടെ ഒരു അഭിപ്രായം എന്താണ് ഡോക്ടർ, ഒരു ലോക്ക്ഡൗണിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം ഇനി ഉണ്ടാകുമോ? ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഉണ്ടാകരുത്, ഒരു കാരണം ഉണ്ടാകും. കാരണം നമുക്ക് ലോക്ക്ഡൗൺ താങ്ങാൻ സാധിക്കില്ല, എക്കണോമിക്കലി സാധിക്കില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന ലോക്ക്ഡൗൺ കേസുകൾ കൂടും. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. 30,000 കേസൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും, അടുത്ത ദിവസങ്ങൾ അതിന് മുകളിലും പോയെന്നിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോസ്പിറ്റൽ ബെഡ് ഒക്യുപ്പൻസി നമ്മൾ നന്നായിട്ട് കുറച്ച് നിർത്തുക. ഹോസ്പിറ്റൽ ബെഡിലോട്ട് വേണ്ട ആവശ്യമുള്ളവർ മാത്രം അഡ്മിറ്റ് ചെയ്യുക. ICU അഡ്മിഷൻസ് കഴിയുന്നതും വേണ്ടപ്പെട്ടവർക്ക് മാത്രം വെച്ച് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അത് മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ സംഭവിക്കുന്നത്, ആ അസുഖം ബാധിക്കുന്നവർ ചികിത്സിക്കാനുള്ള ബെഡുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലോക്ക്ഡൗണിലോട്ട് നമ്മൾ ഒരിക്കലും പോകേണ്ടി വരില്ല. അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രോഗവ്യാപനം കുറയ്ക്കണം. രോഗവ്യാപനം കുറയ്ക്കാൻ ആരാ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ്. അപ്പോൾ മാസ്ക് എല്ലാവരും വെച്ച് അടച്ചിട്ട സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ രോഗവ്യാപനം പെട്ടെന്ന് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. രണ്ടാമത് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്, ആ ഒരു ബെഡുകളുടെ ഒരു എത്ര ബെഡുകളുണ്ട്, എത്ര പെർസെൻ്റ് ആണ് ഒക്യുപ്പൻസി, ഒരു 50-60% വരെയൊക്കെ ഒക്യുപ്പൻസി, ICU occupancy ഉള്ളൂ എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തരത്തിലുള്ള ലോക്ക്ഡൗൺ നമുക്ക് വേണ്ടി വരില്ല. ഇപ്പോൾ അത് 15-20%. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും പേടിക്കേണ്ട. പക്ഷേ ഒരു വലിയ പീക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാവരും നല്ല രീതിയിൽ വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേസുകൾ കൂടുമെങ്കിലും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബെഡ് ഒക്യുപ്പൻസി കൂടി ലോക്ക്ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ എന്താണ് വിരളമായ സാധ്യത, നമ്മുടെ എല്ലാം അശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ കോവിഡിനെ പടർന്നു പിടിക്കാനൊക്കെ ഒരു ഭയങ്കരമായിട്ട് അലവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. പക്ഷേ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കെയർഫുള്ളായിട്ട് രോഗവ്യാപനം കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുക. ഡോക്ടർ, ഈ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കൃത്യമായ കുറവുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വമേധയാ പോയി ആദ്യഘട്ടത്തിലേക്കാണെങ്കിൽ ചെറിയൊരു പനി വന്നാൽ, ജലദോഷം വന്നാൽ ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൃത്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട്. ആളുകളുടെ ജാഗ്രതയിൽ ഉണ്ടാകുന്ന കുറവ് തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. ജോർജ് എന്നൊരു പ്രേക്ഷകനുണ്ട് ഇപ്പോൾ നമുക്കിപ്പം എറണാകുളത്ത് നിന്നും. ഡോക്ടറോട് സംസാരിക്കാം. ഹലോ ജോർജ്, പറഞ്ഞോളൂ. സാറേ, ഞാൻ 62 വയസ്സുള്ള ഒരാളാണ്. ഞാൻ 2 മാസം ധരിച്ചപ്പോ ഈ കഴിഞ്ഞ മാസം കോഴ് വന്നു. ഇല്ല, വേറെ അസുഖം, നേരത്തെ വാക്സിൻ എടുത്ത ശേഷം നമുക്ക് അസുഖം വന്നു പോയവർക്ക് ആ വാക്സിൻ എടുത്ത ശേഷം അസുഖം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. അതുകൊണ്ട് അസുഖം വന്ന് 3 വരെ വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ ഒരു റെക്കമെൻഡേഷൻ വരുന്നതെന്ന് നോക്കാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒക്ടോബർ വന്നോ നവംബർ ഡിസംബർ ജനുവരി ഒരു 3 ആകുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി എടുക്കേണ്ട ആവശ്യമില്ല, പതുക്കെ എടുത്താൽ മതി. എടുക്കണമെങ്കിൽ തന്നെ 1-2 വെയിറ്റ് ചെയ്ത ശേഷം എടുത്താൽ മതി. നവ്യ എന്നൊരു പ്രേക്ഷകൻ കൂടി എറണാകുളത്ത് നിന്ന്. നവ്യ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം. നവ്യ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. എനിക്ക് സെപ്റ്റംബർ ആദ്യമാണ് കൊറോണ വന്നത്. അതിനുശേഷം ഇതുവരെയായിട്ട് എൻ്റെ ഒരു ചുമ ഇനിയും മാറിയിട്ടില്ല. അതിനെന്താ ചെയ്യേണ്ടത്? അത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. ഇതിനെ പോസ്റ്റ് കോവിഡ് ആയിട്ട് ലങ്സിനെ ചെറിയ രീതിയിൽ എയർവേസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് ചെയ്യേണ്ട കാര്യം ഒരു എക്സ്റേ എടുത്ത് നോക്കുക.
എക്സ്റേ എടുത്തിട്ട് ലങ്സിന്റെ ഒരു പൾമണോളജി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഇൻഹേലേഴ്സോ ചെറിയ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കൺട്രോൾ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു പൾമണോളജി ഒരു എക്സ്റേ എടുത്ത് നോക്കി ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടാൽ മതി തോന്നുന്നു. ഡോക്ടർ, എന്തായാലും നമുക്ക് ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചെയ്യാനില്ല. എന്തായാലും ലോക്ക്ഡൗണിലേക്കൊന്നും കാര്യങ്ങൾ ഇനിയും പോകാതിരിക്കട്ടെ, മരണനിരക്കെല്ലാം കുറച്ച് നിർത്താൻ കഴിഞ്ഞ ഘട്ടത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഡോക്ടർ ചോദിക്കാം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പരിപാടിയിൽ ഇത്രയും നേരം പങ്കെടുത്ത ഡോക്ടർ നന്ദിയുടെതോടൊപ്പം തന്നെ വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം രാജ്യം ഉറ്റുനോക്കുന്ന 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇതിൻ്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഹാഷ്മി ചേരും.